സ്വർണം സൂക്ഷിക്കാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റും ഒന്നിച്ച് ബാങ്ക് ലോക്കർ തുറന്നത് ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് സ്വപ്നയുടെ നിർണായക വെളിപ്പെടുത്തൽ സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിന് പങ്കുണ്ടെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായി ശിവശങ്കർ മൂന്ന് തവണ വിദേശയാത്ര നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഏപ്രിലിൽ ഇരുവരും ഒന്നിച്ച് യു യാത്ര ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ സ്വപ്ന ഒമാനിലേക്ക് പോയി അവിടെ വെച്ച് ശിവശങ്കറിനെ കണ്ടു ഒരുമിച്ച് മടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ വീണ്ടും പ്രളയ ദുരിതാശ്വാസ ഫണ്ട് രൂപീകരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ യു എ ഇ സന്ദർശന വേളയിൽ ഇരുവരും ഒരുമിച്ച് യു എയിലേക്ക് പോയി എം ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശനിയാഴ്ച അഞ്ചര മണിക്കൂറാണ് ചോദ്യം ചെയ്തത് കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ സ്വപ്ന സുരേഷിന്റെ ഹവാല ഇടപാടുകൾ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം എന്നിവയെക്കുറിച്ച് അറിവുണ്ടോ െന്നറിയാനായിരുന്നു ചോദ്യം ചെയ്യൽ സ്വപ്നയെ പരിചയമുണ്ടെങ്കിലും അവരുടെ വഴിവിട്ട ഇടപാടുകളെക്കുറിച്ച് ഒന്നും ഒന്നുമറിയില്ലെന്ന് നേരത്തെ വിവിധ അന്വേഷണ ഏജൻസികൾക്ക് നൽകിയ മൊഴിയിൽ ശിവശങ്കർ ഉറച്ചുനിന്നു തിരുവനന്തപുരത്തെ ബാങ്കിൽ സ്വപ്നയ്ക്ക് ജോയിന്റ് അക്കൌണ്ട് തുറക്കാൻ ചാർട്ടേഡ് അക്കൌണ്ടിനെ ഏർപ്പാടാക്കി നൽകുക മാത്രമാണ് ചെയ്തതെന്നും അക്കൌണ്ട് വിവരങ്ങൾ അറിയില്ലെന്നും ശിവശങ്കർ പറഞ്ഞു പ്രതികളുടെ മൊഴികളുമായി വിശകലനം ചെയ്ത ശേഷം പൊരുത്തക്കേടുണ്ടെങ്കിൽ ശിവശങ്കറിനെ വീണ്ടും വിളിച്ചു വരുത്തുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി ശിവശങ്കറിനെ ചോദ്യം ചെയ്യുമ്പോൾ പ്രതികളായ സ്വപ്ന സന്ദീപ് നായർ സരിത്ത് എന്നിവരും എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കൗമുദി ടി വി